വെൽക്കം ടു സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ്. ഇന്ന് ഇവിടെ നിപ്പോൺ ടൊയോട്ടയുടെ ഒരു പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എച്ച്ആർ ആയ മിസ്റ്റർ ജെറി ജേക്കബ് മാത്യു സാർ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവിനെ കുറിച്ചും അതേപോലെ പ്ലേസ്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെ പറ്റി സംസാരിക്കും. അപ്പൊ സാറ് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, എൻ്റെ പേര് ജെറി ജേക്കബ് മാത്യു. ഞാൻ നിപ്പോൺ ടൊയോട്ട, ഐ എം റെപ്രസെൻറ്റേറ്റിംഗ് നിപ്പോൺ ടൊയോട്ട, വിച്ച് ഇസ് ഒരു ഡീലർഷിപ്പാണ്, ഡീലർഷിപ്പ് ഫോർ ടൊയോട്ട. ഞങ്ങൾക്ക് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 18 ഡീലർഷിപ്സ് ഉണ്ട് അക്രോസ് കേരള, ഫ്രം തൃശ്ശൂർ ടു ട്രിവാൻഡ്രം. ആൻഡ് ഞാൻ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഹെഡ് ചെയ്യുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 2000 എംപ്ലോയീസ് ഉണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ. നിപ്പോൺ ഗ്രൂപ്പ് വേറെ ഉണ്ട്. നിപ്പോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ടൊയോട്ടയുണ്ട്, ഭാരത് ബെൻസ് ഉണ്ട്, ഇഞ്ചിയോൺ കിയ ഉണ്ട്, കിയയുടെ ഡീലർഷിപ്സ് ഉണ്ട്. പ്ലസ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന രണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഡീലർഷിപ്പ് ഉണ്ട്, ഏത്തർ ആൻഡ് റിവോൾട്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നിപ്പോൺ ഗ്രൂപ്പ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ആ ചെയർമാൻ മിസ്റ്റർ എം എ എം ബാബു മൂപ്പൻ ആൻഡ് 3 ഡയറക്ടേഴ്സ് ആസ് ഓഫ് നൗ. അവരാണ് ഡിഫറെൻറ്റ് കമ്പനീസ് നോക്കുന്നത്. ഇപ്പം നിപ്പോൺ ടൊയോട്ടയെ സംബന്ധിച്ച് നമ്മുടെ ഈ ക്യാമ്പസ്, അതായത് സെൻറ്റ് മേരീസ് പോളിടെക്നിക് വള്ളിയോടുള്ള ക്യാമ്പസുമായിട്ട് ഓൾമോസ്റ്റ് ഇപ്പം നിയർലി 10 years മേളിലായി ഇപ്പോൾ അസോസിയേറ്റഡ് ആയിട്ട്. ഇനീഷ്യൽ ഡേയ്സിലുണ്ടായിരുന്നത് ആദ്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇറ്റ് വാസ് ഒരു ITIയും പോളിയും, പോളിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു അന്ന് ഞാൻ വന്നിരുന്നത്. അന്ന് ബെച്ചൻ അച്ഛനായിരുന്നു ഡയറക്ടർ. അച്ഛനാണ് ഡയറക്റ്റ്ലി എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്ന്. ഞങ്ങളിവിടെ വന്നു, ഫസ്റ്റ് ടൈം വന്നു, അങ്ങനെ അസോസിയേറ്റഡ് ആയി. പിന്നെ ഒരു വർഷം പോലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അൺലെസ് ആൻഡ് അൻടിൽ കൊറോണ വന്ന് രണ്ട് വർഷം നമുക്ക് ഇല്ലാതിരുന്നല്ലാതെ ബാക്കി എല്ലാ വർഷവും ഞങ്ങളിവിടെ ഈ പറയുന്ന പോലെ തന്നെ ക്യാമ്പസ് എന്ന രീതിയിൽ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. കാൻഡിഡേറ്റ്സ് ഫ്രം ഹിയർ അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. പല ബ്രാഞ്ചസിലായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ക്യാമ്പസ് ആയതുകൊണ്ട് എപ്പോൾ വേണേലും ഇവിടെ ഉള്ള സാറുമാരാണേലും അവരെ ആരാണേലും വിളിക്കാനായിട്ടുള്ള ഫ്രീഡമുണ്ട്. ഇപ്പോൾ ഒരു റെഫറൻസ് തരണമെന്നുണ്ടെങ്കിലും അങ്ങനെ വേണേലും ഞങ്ങൾക്കൊരു ഫ്രീഡമുണ്ട്. അത്രയും നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നു. എനിയാവും ഇന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന ഓൾ ദ ബെസ്റ്റ് ടു ദ പീപ്പിൾ ഓവർ ഹിയർ. ഓൾ സ്റ്റുഡൻസ് നന്നായിട്ട് ചെയ്യട്ടെ, പെർഫോം ചെയ്യട്ടെ, നല്ല രീതിയിൽ അവർ നന്നായി വരട്ടെ. താങ്ക് യു. നമുക്കറിയാവുന്ന പോലെ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ഈ വർഷവും വീണ്ടും നിപ്പോൺ ടൊയോട്ട നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയാൽ നിൽക്കാം. നിപ്പോൺ ടൊയോട്ടയുടെ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ ഫുഡിങ് വരാറില്ല നമുക്ക്. ഞാൻ വളരെ സർപ്രൈസ് ആയിരിക്കും വന്ന്, കാരണം എച്ച് ആർ സെക്ഷൻ ഫുഡിങ് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും തന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക്. ജെറിസാർ കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് ബാധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജെറിസാർ തീരെ കിട്ടാറില്ല. അപ്പോൾ സാറും ഹെഡ് എച്ച് ആറും ഒപ്പം തന്നെ എച്ച് ആർ ടീം അങ്ങനെ തന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്നൊക്കെയാണ്. ഇന്ന് ഈ ഇൻ്റർവ്യൂ നമുക്ക് വളരെ ഫ്രൂട്ട്ഫുള്ളായിരിക്കട്ടെ. നിങ്ങൾ എല്ലാവർക്കും തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഈ മീറ്റിങ്ങിന് സ്വാഗതം പറയാനായിട്ട് അച്ഛൻ ഫാക്കൾട്ടി മെമ്പേഴ്സ്, പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ്, ജോസഫ് സാർ, സ്മി മിസ്, നിപ്പോൺ ടൊയോട്ടയുടെ എച്ച് ആർ ടീം, ജെറി സാർ, ബാക്കി എല്ലാ മെമ്പേഴ്സും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റുഡൻസ് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം പറയുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ജോജോ സാർ പറഞ്ഞ പോലെ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ പഠനത്തിൻ്റെ അവസാന സമയങ്ങളിൽ നിങ്ങൾക്കൊരു ജോലി സാധ്യത, അതും വളരെ കവറ്റബിൾ ആയ ഒരു ഓപ്ഷൻ, പോസിബിലിറ്റി ഓഫർ ചെയ്തുകൊണ്ടാണ് നിപ്പോൺ ടൊയോട്ട നിങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്, ഒരു കരിയർ ഓപ്ഷനാണ്, നിങ്ങൾക്കത് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് ഈ പ്ലേസ്മെൻ്റ് ഡ്രൈവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭിവാദനം ചെയ്യുന്നു. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതിനുള്ള അവസരമാണ് അവർ തരുന്നത്. ആദ്യമേ തന്നെ വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജനസാധാരണ ടീമിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെൻറ്റ് മേരീസുമായിട്ട് അനേക വർഷത്തെ പരിചയവും അനുഭവമൊക്കെയുണ്ട്. ഒരു അസോസിയേഷനുണ്ട്, അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അനേക വർഷം വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജോജോ സാർ പറഞ്ഞ ഫുൾ ടീം അവർ വന്നിരിക്കുന്നു. അവർ നമ്മുടെ കോളേജിനെ, ക്യാമ്പസിനെ, നിങ്ങളെ ഈ ട്രെയിനിങ്ങിനെ ഒരു വിലപ്പെട്ടതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത് വരേണ്ട കാര്യമില്ല. ടൊയോട്ടയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ, കേരളത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ, ട്രെയിനേഴ്സിനെ കിട്ടാൻ ഒരു പ്രയാസമില്ല. പക്ഷെ വന്നിരിക്കുന്നത് നമ്മളിൽ, നിങ്ങളിൽ അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. വളരെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങൾക്ക് ദേവസ്ഥാന ടീമിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ സന്തോഷപൂർവ്വം
നിങ്ങൾക്ക് നല്ല ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആവും ജോലി കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കരിയർ ആരംഭിക്കാൻ സാധിക്കുന്ന വലിയ കാര്യമാണ് ഇനി അഥവാ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും കാരണത്താൽ കിട്ടിയില്ലെങ്കിൽ പോലും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ കേൾക്കാം ഇവർ നിങ്ങളോട് പറയും പിന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന കാര്യം വിശദീകരിക്കും അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകണം കേട്ടോ ധൈര്യം വിചാരിച്ച് കുഴപ്പമില്ല നിങ്ങളങ്ങനെ ഒരു ഒരു കോൺവെർസേഷൻ ആണല്ലേ ബുദ്ധിയുള്ള രണ്ടുപേര് നടത്തുന്ന സംഭാഷണം മാത്രമാണ് ഏത് ഇൻ്റർവ്യൂ ബുദ്ധിയുള്ള ഇവർക്കുണ്ട് നമുക്കുണ്ട് അപ്പോൾ ആ ബുദ്ധിയുള്ള ഒരു ഇൻ്റലിജൻറ്റ് കോൺവെർസേഷൻ മാത്രമാണ് ഏത് ഇൻ്റർവ്യൂവും അപ്പോൾ അത് നമ്മൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാനോ പിടിച്ചു ചേർക്കാൻ അങ്ങനെയൊന്നുമില്ല വളരെ അല്ലേ അങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യണം അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ അതും ഒരു ഭാഗമാണ് നിങ്ങളങ്ങനെ കാണണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നന്ദിയിരുന്നു വളരെ സന്തോഷമുള്ള ദിവസം ഉണ്ടായിട്ട് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഒരിക്കലും കൂടെ ഇതിൽ സാധിക്കുന്നു നന്ദി പറയുന്നു നല്ല സമയം അപ്പം മൈസെൽഫ് ജെറി ജേക്കബ് മാത്യു ഞാൻ നിപ്പോൺ ടൊയോട്ടയെ റെപ്രസെൻ്റ് ചെയ്യുന്നു നിപ്പോൺ ടൊയോട്ട എവിടെയൊക്കെയാ ഉള്ളതെന്ന് അറിയാവോ കണമശ്ശേരി പിന്നെ നെട്ടൂര് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം പിന്നെ കോട്ടയം തീർന്നു കുറച്ച് കാസർഗോഡ് വരെ പോയില്ല നമ്മളിവിടം വരെ ഉള്ളു തൃശ്ശൂരിൽ ആയിട്ട് ഉള്ളു കാസർഗോഡ് വരെ പോയിട്ടില്ല കാസർഗോഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ആക്ച്വലി കേരള ഇസ് ഡിവൈഡ് ഇൻ ടു സെക്ഷൻസ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ടൊയോട്ട തരുന്ന ഏരിയ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ കേരള ഇസ് ഡിവൈഡ് ഇൻ ടു കാസർഗോഡ് മുതൽ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം വരെ ഒരു സെക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് ജമാന ടൊയോട്ടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡീലർഷിപ്പ് പിന്നെ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾക്ക് ഏകദേശം 18 ഡീലർഷിപ്സ് ഉണ്ട് വി കോൾ ഇറ്റ് 3S ഫെസിലിറ്റി 3S എന്നാണെന്നറിയാവോ പോട്ടെ സർവീസ് പിന്നെ സെയിൽസ് സർവീസ് ഒക്കെ പറഞ്ഞല്ലോ പിന്നെ എസ് വരണ്ടേ സർവീസ് സെയിൽസ് പിന്നെ ഇല്ല സ്പെയർസ് സ്പെയർ വേണ്ടേ വണ്ടികളുടെ സ്പെയർസ് വേണമല്ലോ അപ്പോൾ സെയിൽസ് സർവീസ് സ്പെയർസ് അതിനാണ് 3S ഫെസിലിറ്റി വരുന്നത് അവനെ ടോപ്പ് 18 നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1S ഫെസിലിറ്റി ഉണ്ട് 2S ഫെസിലിറ്റി ഉണ്ട് 1S എന്ന് പറഞ്ഞാൽ സെയിൽസ് ഔട്ട്ലെറ്റ് മാത്രമായിട്ടുള്ളു 2S ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ആൻഡ് സ്പെയർസ് സെയിൽസ് വരത്തില്ല സർവീസ് ആൻഡ് സ്പെയർസ് ആ രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അതെല്ലാം കൂടെ കൂടിയാണ് ഈ പറയുന്ന 18 ലൊക്കേഷൻസ് അക്രോസ് തൃശ്ശൂർ ടു ട്രിവാൻഡ്രം മനസ്സിലായല്ലോ ക്ലിയർ ഇനിയും അൽഗോണ്ടത് നമ്മുടെ റിക്വയർമെൻറ്റ് ഞങ്ങളുടെ മാൻ പവർ റിക്വയർമെൻറ്റ് എന്ന രീതിയിൽ പറഞ്ഞാൽ വി ആർ എ ടീം ഓഫ് ഓൾമോസ്റ്റ് കറൻ്റ്ലി വി ആർ റണ്ണിംഗ് ഓൺ 2096 നമ്പേഴ്സ് ആസ് ഓഫ് നൗ ഈ പറയുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം വരെയുള്ള ബ്രാഞ്ചസിലെല്ലാം കൂടെ ഇത്രയും മാൻ പവറാണ് ഞങ്ങൾക്കുള്ളത് ഇനി ഞങ്ങളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് 3 പോർട്ട്ഫോളിയോസ് ഒന്ന് ആസ് യൂഷ്വൽ നോർമലി ഡിപ്ലോമ ഹോൾഡേഴ്സൊക്കെ നോക്കുന്നത് ഞാൻ ITIയിലോട്ട് പിന്നെ വരാം ഡിപ്ലോമ ഹോൾഡേഴ്സ് സാധാരണ നോക്കുന്ന പോലെ സർവീസ് അഡ്വൈസർ കാറ്റഗറി അറിയാമല്ലോ സർവീസ് അഡ്വൈസർ എന്തുവാണ് ഒരാളും പറയാമോ സർവീസ് അഡ്വൈസറിൻ്റെ ജോലി എന്നാണ് ആരെങ്കിലും ഒരാൾ എല്ലാവരും ഇങ്ങനെ മറ്റേ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എൻ ഇൻട്രാക്റ്റീവ് സെഷൻ അല്ലേ ഇൻ്റർവ്യൂ ഇൻട്രാക്ഷൻ പോലെ തന്നെ ഇവിടെ ഇൻട്രാക്റ്റീവ് ആവാം ഇത് നോക്കാം ഇറ്റ്സ് ബേസിക്കലി ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ എ കസ്റ്റമർ ആൻഡ് എ ടെക്നീഷ്യൻ അപ്പോൾ കസ്റ്റമർ പറയുന്നു എനിക്ക് ഇന്ന ശബ്ദം കേൾക്കുന്നു ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നു ആ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് സർവീസ് അഡ്വൈസർ എന്ന രീതിയിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നേരെ അത് ടെക്നീഷ്യനെടുത്ത് അത് അതേപടി പറയുന്നു ഇതാണ് സർവീസ് അഡ്വൈസറിൻ്റെ ജോബ് പ്രൊഫൈൽ രണ്ടാമത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് എ പ്രൊഫൈൽ കോൾഡ് ആസ് പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ കേട്ടിട്ടുണ്ടോ പ്രൊക്യൂർമെൻറ്റ് കേട്ടിട്ടുണ്ടോ ഇവാലുവേറ്റർ കേട്ടിട്ടുണ്ടോ എന്തിൻ്റെ ഇവാലുവേറ്റർ പറഞ്ഞോ എന്തിൻ്റെ ചെക്ക് വണ്ടികളുടെ ചെക്കിങ് ഓക്കെ വണ്ടികളുടെ ചെക്കിങ് അത് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് സർവീസ് അഡ്വൈസർ ഉണ്ടല്ലോ പിന്നെ ഇവാലുവേറ്റർ എന്തിനാ പിന്നെ ക്ലിയറായിരുന്നു ഓക്കെ നിങ്ങൾ പറയുന്നത് ഫൈനൽ ഇൻസ്പെക്ഷൻ എന്നാണ് ഞങ്ങളുടെ ആ ഒരു ഫൈനൽ ഇൻസ്പെക്ടർ എന്നാണ് ആ ഒരു പ്രൊഫൈൽ ഈ ഇവാലുവേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ നോക്കുന്നത് യൂസ്ഡ് കാർ എല്ലാവരുടെയും വീട്ടിൽ വണ്ടിയിലുണ്ടോ
അല്ലേ? ഈ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യണ്ടേ, മാറ്റണ്ടേ, പുതിയ വണ്ടി ആക്കണ്ടേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ വണ്ടി ആക്കാനായിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഓൾഡ് വണ്ടി ഉണ്ടോ, ആ ഓൾഡ് വണ്ടി ഞങ്ങൾ തിരിച്ച് മേടിക്കണം, റൈറ്റ്? ആ തിരിച്ച് മേടിക്കണം, ആ വണ്ടിക്ക് എന്ത് വാല്യൂ ഇടണോ എന്നുള്ള മനസ്സിലാകണ്ടേ? ആ വാല്യൂ ഇടണമെന്ന് മനസ്സിലാകേണ്ടത് ആ വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ, ഇടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലേ. ഇതിലിരിക്കുന്നവർ പലരും ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് കാണും. കാറാകണമെന്നില്ല, ചിലപ്പോൾ ബൈക്കാണെങ്കിലും ചെയ്യും, ശരിയല്ലേ? ചെയ്തിട്ടുള്ളവരുണ്ടാവുമല്ലോ, അത്യാവശ്യം ഒരു രണ്ട് വണ്ടിയൊക്കെ വിറ്റവരുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് എടുക്കുന്ന ആളിനെയാണ് വി കോൾ ഇറ്റ് ഇവാലുവേറ്റർ, അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ് ഓഫീസർ. അപ്പോൾ ആ പർട്ടിക്കുലർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ വിൽ ഡിസൈഡ് ഓൺ ഹൗ മച്ച് വാല്യൂവിന് ആ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യണം. അതുകൊണ്ടാണ് പ്രൊക്യൂർമെൻറ് ഓഫീസർ എന്ന് പറയുന്നത്, പി ഒ എന്നാണ് അതിൻ്റെ ഡെസിഗ്നേഷൻ നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രൊഫൈലുണ്ട്. മൂന്നാമത്തെ പ്രൊഫൈൽ ഞങ്ങൾ നോക്കുന്നത് കസ്റ്റമർ അസിസ്റ്റൻസ് സെൻറ്റർ, CAC, കസ്റ്റമർ അസിസ്റ്റൻസ് സെൻറ്റർ. ബേസിക്കലി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി എ കോൾ സെൻറ്റർ. ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ 18 ബ്രാഞ്ചസ് കവറപ്പ് ചെയ്യാനായിട്ട് കോൾസ് വരും. എല്ലാ ബ്രാഞ്ചിലും ഒരു കോൾ വന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ? ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സെൻട്രലൈസ്ഡ് കസ്റ്റമർ അസിസ്റ്റൻസ് സെൻറ്റർ, സെൻട്രലൈസ്ഡ് ആയിട്ടൊരു കോൾ സെൻറ്ററിനെ വെച്ചിട്ടുണ്ട്. ആ കോൾ സെൻറ്ററിലാണ്, ആ ഒരു കോമൺ നമ്പറാണ്. ഏത് നമ്പറിൽ അപ്പോയിൻമെൻറ്റ് വേണോ, എൻക്വയറി വേണോ, എന്തുകൊണ്ട് എന്ത് കാര്യത്തിനും വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ കോൾ സെൻറ്ററിൽ വിളിക്കും. അപ്പോൾ ആ കോൾ സെൻറ്ററിൽ ഈ കോൾസ് എല്ലാം ലാൻഡ് ചെയ്യും. ആ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കസ്റ്റമറിനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാൾ വണ്ടി എൻക്വയറിന് വേണ്ടി വിളിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സെയിൽസ് മാനേജർ ഈ നമ്പർ എടുത്ത് കൊടുത്തിട്ട് കസ്റ്റമർ എടുത്ത് പറയും, ഇന്ന ആൾ സാറിനെ 10 മിനിറ്റ് വിളിക്കുമെന്ന് പറയും, മനസ്സിലായി? എന്നിട്ട് ഈ നമ്പർ എടുത്ത് സെയിൽസ് മാനേജറിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യും. അത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ സെയിൽസ്മാരുടെ ഉത്തരവാദിത്തമാണ് 10 മിനിറ്റിനുള്ളിൽ ആ കസ്റ്റമറിനെ തിരിച്ചു വിളിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് ആണ്, മനസ്സിലായി? അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ പ്രൊഫൈലാണ് ഈ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്. അങ്ങനെ മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണ്. ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക, വിച്ച് ഈസ് ഗുഡ് ഫോർ യു, യു ക്യാൻ ഓൾവേസ് സെലക്ട്, മനസ്സിലായി? ഇപ്പം നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് യു ക്യാൻ വർക്ക് ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് അങ്ങോട്ടൊരു സുഖമാകുന്നില്ല. ഇപ്പോൾ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു, ആദ്യം നിങ്ങൾക്ക് കോൾ സെൻറ്റർ, കോൾ സെൻറ്റർ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ AC ക്യാബിനായിരിക്കും, ആ ക്യാബിൻ്റെ അകത്ത് ഇരുന്ന് തന്നെയായിരിക്കും. ടെക്നിക്കൽ ട്രെയിനിങ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ, കൊറിയർ ഇൻഫർമേഷൻ ഫോർ ഓൾ ദ 3 പോസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതായത് സർവീസ് അഡ്വൈസർ ആണെങ്കിലും ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ട്, പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ ആണെങ്കിലും എനിക്ക് ടെക്നിക്കൽ ട്രെയിനിങ് തന്നേ പറ്റൂ, കസ്റ്റമർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ കോൾ സെൻറ്റർ ആണെങ്കിലും എനിക്ക് ടെക്നിക്കൽ ട്രെയിനിങ് തന്നേ പറ്റൂ. കാരണം കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ സംശയം ചോദിക്കും, അതിന് ഉത്തരം പറയണ്ടേ? അന്നേരം സാറേ ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ അത് അതിനെല്ലാ ടെക്നിക്കൽ ട്രെയിനിങ് തന്നു കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഈ പറയുന്ന ജോബിലോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ജോലികളാണ് ബേസിക്കലി ഉള്ളത്. യു ക്യാൻ സെലക്ട് ആൻഡ് ദെൻ ഫ്രം ദർ വി വിൽ ട്രെയിൻ യു, ആൻഡ് ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ സപ്പോസ് ഒരു വർഷം കഴിഞ്ഞാൽ, ഒന്നര വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പ്രൊഫൈൽ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല, ശരിയാകുന്നില്ല, സാറേ എനിക്ക് വേറൊരു പ്രൊഫൈൽ തരാമെന്ന് വെച്ചാൽ ഓൾവേസ് വെൽക്കം, വി ക്യാൻ ആക്ച്വലി ഹാവ് എ റൊട്ടേഷൻ, ജോബ് റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി ITIസിനെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറലി ടെക്നീഷ്യൻ പ്രൊഫൈലാണ്. നിങ്ങൾക്ക് കോൾ സെൻറ്റർ പ്രൊഫൈൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ അത് ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക, കുറച്ച് എക്സ്ട്രാ ട്രെയിനിങ് അതിൻ്റെ അകത്ത് ആവശ്യം വരും. കാരണം ഇത് സംസാരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ITI എന്ന് പറയുമ്പോൾ 12th അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ടായിരിക്കും ITI ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി ആകാനുള്ള ഒരു ടൈമാണ്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും സാധനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്ട്ലി ആസ് എ ടെക്നീഷ്യൻ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. അടുത്ത സ്റ്റേജിലോട്ട് പോക്കട്ടെ. ക്ലിയർ? നെക്സ്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ITI പറഞ്ഞു, ടെക്നീഷ്യൻ പറഞ്ഞു, ടെക്നീഷ്യൻ മാത്രമേ ഉള്ളൂ നമുക്ക് ITIക്ക് അകത്തുള്ളൂ, ടെക്നീഷ്യൻസ് പറഞ്ഞു. ഇനി ഇവർക്ക് കോൾ സെൻറ്റർ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും, കാരണം ട്രെയിനിങ് എക്സ്ട്രാ ഇല്ലാതെ പറ്റില്ല. പ്രൊക്യൂർമെൻ്റ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ടെക്നിക്കലി പഠിക്കുന്ന പിള്ളേരാണ്, അതുകൊണ്ട് പ്രൊക്യൂർമെൻ്റ് ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് ഇതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ
ഒരു വണ്ടി ചെക്ക് ചെയ്യും. സപ്പോസ് ഒരു ടൊയോട്ട വെഹിക്കിൾ വരികയാണെങ്കിൽ ആ ടൊയോട്ട വെഹിക്കിളിന് 213 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ആ ചെക്ക് പോയിന്റ്സ് നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ടത്. അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് എത്ര രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാമെന്ന് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. 213 ചെക്ക് പോയിന്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി കുറച്ച് അറിവ് വേണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ ITIക്കാർക്കും പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ മൂന്ന് പ്രൊഫൈലിലും ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ITI ചെയ്ത് കഴിഞ്ഞ പിള്ളേർ ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ഇൻസെൻറ്റീവ് മേടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് ITIയിൽ പഠിച്ച് ലാസ്റ്റ് 2007 ഒരു ബാച്ചിലെ ഒരു പയ്യൻ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നു. 2007 ബാച്ചിലെ പയ്യൻ. ഇതാണ് ജോബ് പ്രൊഫൈൽ. ഇനിയും ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ആണ്. അത് ബേസിക്കലി HR റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. ഇറ്റ് ബി മിക്സ് ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചോദിക്കാനും, പിന്നെ പ്ലസ് ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്നത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിൽ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആകുന്നവരുടെ ഞങ്ങൾ സാധാരണ അവർ ഹെഡ് ഓഫീസ് ദാറ്റ് ഇസ് അറ്റ് കളമശ്ശേരിയിൽ വന്ന് സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ, ദാറ്റ് ഇസ് ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ. ഒരു ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിൻ്റെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ട്രെയിനേഴ്സ് ആയിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി പ്യുവർലി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഒരിക്കലും ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ജനറൽ നോളജോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരത്തില്ല. പ്യുവർ ടെക്നിക്കൽ നോഹോ അറിയാൻ വേണ്ടി ആ ഒരു സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ സർവീസ് ഹെഡ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇങ്ങനെ രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അതിന് ഒരു എക്സാമിനേഷൻ ഉണ്ട്. 10 മിനിറ്റിൻ്റെ ജസ്റ്റ് മറ്റേ നമ്മുടെ ഇവരുണ്ടല്ലോ ടിക്കറ്റ് പോകുന്ന ടൈപ്പ് ബോക്സ് വെച്ച് ടിക്കറ്റ് പോകുന്ന ഓപ്ഷണലായിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെയറിൽ ക്വസ്റ്റ്യനോട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിയും. അത് കഴിയുമ്പോൾ മാത്രമേ സെലക്ഷനിലോട്ട് കയറത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇതാണ് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വരുന്ന ഏരിയ എന്ന് പറയുമ്പം യു ആർ കമ്മിങ് ഫ്രം ഓൾമോസ്റ്റ് ഈ തൃശ്ശൂർ പാലക്കാട് ബെൽറ്റിൽ നിന്നായിരിക്കും കൂടുതലും ഉള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങളുടെ ഏരിയ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയ ആണ്. അപ്പോൾ ഏത് ബ്രാഞ്ചിലും വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് പറയണം, എനി സ്പെസിഫിക് റീസൺ ഇസ് ദേർ, എനിക്ക് ഇന്ന സ്ഥലത്തെ പറ്റുള്ളൂ എന്ന് പറയണം. ഇനി ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാനായിട്ടെന്ന് പറയുമ്പോൾ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും ഞങ്ങൾ മെസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തം ചിലവിലായിരിക്കും ചെയ്യേണ്ടത്. മെസ്സിൽ താമസിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് അവരവിടെ ഞങ്ങൾ അതിനുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് കോമൺ പൂളാണ്. അതായത് ആ മെസ്സിൽ താമസിക്കുന്നത് 10 പേരുണ്ടാകും. 10 പേർ ഒരുമിച്ച് പിരിവിട്ടിട്ടായിരിക്കും ആ പരിപാടി ചെയ്യുന്നത്. സോ ദാറ്റ് അവരുടെ എക്സ്പെൻസ്, സ്വന്തം എക്സ്പെൻസസ് ഒന്ന് കർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി അതെന്തെങ്കിലും സംശയങ്ങളുണ്ട്? ഇത്രയും നേരം പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം റേഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു ഇല്ലല്ലോ. ക്ലിയർ ആണല്ലോ. ഇനി അഥവാ എന്തെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂയുടെ സമയത്ത് ഇൻ്റർവ്യൂ പേഴ്സൻ്റെ അടുത്ത് ചോദിക്കാം. സിംഗിളായിട്ട് ഇപ്പം കോമൺ ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചോദിക്കാം. ക്ലിയർ? ഓൾ ദി ബെസ്റ്റ്. അച്ഛൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ആൻ ഇൻ്ററാക്റ്റീവ് സെഷൻ. ഇൻ്റർവ്യൂയിൽ ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കരുത്, കൂളായിട്ടിരിക്കുക. ലെറ്റ്സ് ഹാവ് എൻ ഇൻ്ററാക്റ്റീവ് സെഷൻ. ഇൻ്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ ഞങ്ങൾക്കും ബോറടിക്കായിരിക്കുള്ളൂ അല്ലേ. കാരണം ഈ 20-30 പേര് 50 പേരുണ്ട്. 50 പേർക്ക് ഒരേ ചോദ്യമാണല്ലോ ചോദിക്കുന്നത് അല്ലേ. കുറച്ച് നേരം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് സെയിം ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കൂലേ. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരണ്ടേ? അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ എൻഷുവർ ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലുള്ളത് ചോദിച്ചോണം. താങ്ക് യു. താങ്ക് യു സാർ.